കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ കസ്റ്റംസ് സൂപ്രണ്ടിന്റെ സസ്പെൻഷൻ. സ്വർണ്ണക്കടത്തിന് ഒത്താശയിതിനാണ് കസ്റ്റംസ് സൂപ്രണ്ട് മുനിയപ്പനെതിരെ നടപടി. വിശദാംശങ്ങളുമായി മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, കസ്റ്റംസിൻ്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഇയാൾ സ്വർണം കടത്തിയെന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്താ ഏത് അടിസ്ഥാനത്തിലാണ്, ഏത് രീതിയിലുള്ള ഒരു നടപടിയെക്കുറിച്ചാണ് ഇപ്പോൾ കസ്റ്റംസ് നീങ്ങുന്നത്? ടോം, നിലവിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സംഘത്തിന് ഒത്താശ ചെയ്തു എന്ന സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കസ്റ്റംസ് സൂപ്രണ്ടായ മുനിയപ്പനെയാണ് അന്വേഷണ വിധേയമായി കൊച്ചി കസ്റ്റംസ് വിഭാഗം കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്വേഷണ വിധേയമായി കാലപരിധിയിലേക്ക് സസ്പെൻഡ് ചെയ്തു എന്നാണ് കസ്റ്റംസ് വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ മുനിയപ്പനെ ഇന്ന് രാവിലെയാണ് പോലീസ് പിടികൂടിയത്. പ്രതിയാണെന്ന് തന്നെയാണ് പോലീസും ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ പിടികൂടിയ യാത്രക്കാരിൽ നിന്ന് ലഭിച്ച വിശദമായ മൊഴിയും തുടർന്ന് മുനിയപ്പനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റംസിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച വിധത്തിലുള്ള സ്വർണ്ണക്കടത്തൊക്കെ തന്നെ വ്യാപകമായ പശ്ചാത്തലത്തിലായിരുന്നു. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും സ്വർണം വ്യാപകമായി കടത്തുന്നുണ്ടെന്ന പരാതികളും ആരോപണങ്ങളും ഉയർന്നിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ വിധത്തിൽ രണ്ട് ഉദ്യോഗസ്ഥരെ കസ്റ്റംസ് വിഭാഗം സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് മറ്റൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന്, സീനിയർ ഉദ്യോഗസ്ഥൻ, കസ്റ്റംസ് സൂപ്രണ്ടായ തമിഴ്നാട് സ്വദേശി മുനിയപ്പനെ ഈ വിധത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ പോലീസ് പിടികൂടിയത്. വ്യക്തമാണ്, കരിപ്പൂർ വിമാനത്താവളത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ കസ്റ്റംസ് സൂപ്രണ്ട് സസ്പെൻഷൻ. സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തതിനാണ് കസ്റ്റംസ് സൂപ്രണ്ട് മുനിയപ്പനെതിരായ നടപടി.